നമസ്കാരം എല്ലാവർക്കും. ആര്യൻ ശാസ്ത്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജന്മനക്ഷത്രങ്ങളുടെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. വിശാല സുന്ദരമായ ആകാശപ്പരപ്പിൽ അടുപ്പ് കൂട്ടിയതുപോലെ കാണപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ഭരണി നക്ഷത്രം. കർക്കിടകൻ രാശി തുടങ്ങി മൂന്നേ കാലരേക്കാൽ നാഴിക ചെന്നതായി കരുതുന്നത് ഈ നക്ഷത്രം നമ്മുടെ തലയ്ക്കു നേർ മുകളിൽ കാണുമ്പോഴാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഭരണി നക്ഷത്രത്തിന്റെ ദേവതയും ദശാനാഥനും യഥാക്രമം യമനും ശുക്രനുമാണ്. ആന മൃഗമായുള്ള ഇത് ഒരു പുരുഷയോനി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരല്ല ഭരണി നക്ഷത്രക്കാർ. എങ്കിലും ഇവർ മനഃപൂർവ്വം ആർക്കും ദോഷം ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരും ശുദ്ധഹൃദയരുമായിരിക്കും. അന്യരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കിയല്ല ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. പ്രീണിപ്പിച്ചും സേവ പിടിച്ചും കാര്യം കാണാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറയും. അന്യരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കിയല്ല ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. വളരെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ പെരുമാറാൻ ഇക്കൂട്ടർ തയ്യാറാവില്ല. അതുകൊണ്ട് ഇവർക്ക് പല പരാജയങ്ങളും ഉണ്ടായേക്കാം. നിസ്സാര കാര്യങ്ങൾക്ക് ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോടും പിണങ്ങുന്ന ഇക്കൂട്ടർക്ക് സഹനശക്തിയും അടക്കാനുള്ള കഴിവും വളരെ കുറവായിരിക്കും. എന്നാൽ താനാണ് തെറ്റുകാരനെന്ന് വരികിലോ അല്ലെങ്കിൽ എതിരാളിയിൽ നിന്ന് ക്ഷമാപ്രകടനം ഉണ്ടാകുകയോ ആണെങ്കിൽ ഇവരുടെ എല്ലാ വൈരാഗ്യവും തീരുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യും. വിനയശീലരെന്ന പേരെടുക്കാൻ വേണ്ടിയുള്ള നയപരമായ പെരുമാറ്റം ഈ നക്ഷത്രക്കാർക്ക് എളുപ്പത്തിൽ കഴിയുന്നതല്ല. അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്ത ഇവർക്ക് ക്ലേശമുണ്ടാകുമെങ്കിലും അതിയായ അഭിമാന ബോധവും അത് സംരക്ഷിക്കാനുള്ള വിഷമങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും. അന്യരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നെങ്കിൽ അതിനെ മരണത്തിന് തുല്യമായി കണക്കാക്കുന്ന അഭിമാനികളാണ് ഇക്കൂട്ടർ. സ്വന്തം ലക്ഷ്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവർക്ക് അന്യരുടെ ഉപദേശവും മറ്റും സ്വീകരിക്കുന്നതിലും വൈമുഖ്യമില്ല. ഏത് കാര്യത്തിന്റെയും ഉള്ളറിയാൻ കഴിവുള്ള ഈ നാളുകാർ എല്ലാ വിഷയങ്ങളിലും ജ്ഞാനികളായിരിക്കും. ശത്രുക്കളും കുറെ നഷ്ടങ്ങളുമാണ് പൊതുരംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന ഇവർക്ക് ലഭിക്കുന്ന സമ്പാദ്യം. ഇവരുടെ സ്വഭാവത്തിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത ആരെയും വകവയ്ക്കാത്ത തരത്തിലുള്ള സ്വതന്ത്ര ബുദ്ധിയോടെയുള്ള പെരുമാറ്റമാണ്. അധികാരമോ ആജ്ഞയോ വേണ്ടിയെടുത്ത് അവ പ്രകടിപ്പിക്കാൻ ഇവർ തയ്യാറാകും. ഇവർക്ക് പുരോഗതി ആർജിക്കാൻ കഴിയുന്നത് മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിട്ടുകൊണ്ടായിരിക്കും. ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും പരാജയങ്ങളും മാറി മാറി സംഭവിക്കുമെങ്കിലും അതൊന്നും കൊണ്ട് തളരാത്തതും പിന്തിരിയാത്തതുമായ മനഃശക്തി വീണ്ടും ഇവരെ മുന്നോട്ട് നയിക്കും. ഇവരുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഘടകവും ഈ മനസ്സു തന്നെയാണ്. തണ്ടന്മാരും അഹങ്കാരികളും എന്ന് മറ്റുള്ളവർക്ക് കാഴ്ചയിൽ തോന്നുമെങ്കിലും അത് ശരിയല്ല. നിർബന്ധ ബുദ്ധി കൂടുതലാണെങ്കിലും ഇവർ ഹൃദയശുദ്ധിയുള്ളവരാണ്. 33 വയസ്സിന് ശേഷം ഇവർക്ക് വലുതായ ജീവിത പരിവർത്തനം സംഭവിക്കും. എങ്കിൽ തന്നെയും ഗുണദോഷ സമ്മിശ്രമായ ഒരു ജീവിതമായിരിക്കും ഇവർക്ക് നയിക്കേണ്ടി വരിക. അനാവശ്യ മത്സരങ്ങൾക്കൊന്നും പോകാതെ തൻകാര്യം നോക്കി പ്രവർത്തിക്കുവാൻ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. തനിക്ക് ദോഷമായി ഭവിക്കാത്തതാണെങ്കിലും ആദർശത്തെ മുറുകെ പിടിക്കുന്ന ഇവർ സമൂഹത്തിൽ കാണുന്ന പല അനീതികളെയും എതിർക്കാൻ മുന്നിട്ടിറങ്ങും. ഒരുപക്ഷെ അതുമൂലം ഇവർക്ക് പലവിധ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെ ദുഃഖത്തിന് പകരം സംതൃപ്തിയായിരിക്കും ഇവർക്ക് സ്വയം തോന്നുക. പരിവർത്തനങ്ങൾ പന്താടുന്ന ജീവിതമായിരിക്കും ഇവരുടേത്. പൈതൃകമായി വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല. സഹോദരങ്ങളെ കൊണ്ടും നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും തന്റെ നിയന്ത്രണത്തിൽ അവരെ നിർത്താൻ ഇവർക്ക് സാധിക്കും. പൊക്കം കുറഞ്ഞവരായാണ് ഈ നാളുകാർ അധികവും കണ്ടുവരുന്നത്. എങ്കിലും ശരീരപ്രകൃതി മധ്യമമായിരിക്കും. വിശാലമായ നെറ്റി, ഭംഗിയാർന്ന ദന്തങ്ങൾ, ചൈതന്യം തുടിക്കുന്ന കണ്ണുകൾ, ശോഭയാർന്ന വദനം, അല്പമായ തലമുടി, ശരീരാരോഗ്യം എന്നിവയ്ക്ക് ഭരണി നക്ഷത്രക്കാരുടെ സവിശേഷതകളായി കണക്കാക്കാം. ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. സ്ഥിരമായ അസുഖങ്ങളോ ശരീരപീഡകളോ സാധാരണ ബാധിക്കാത്ത ഇവർക്ക് പലപ്പോഴും ദന്തരോഗം, ശിരോരോഗം, അർശോരോഗം എന്നിവയുടെ ഉപദ്രവം ഉണ്ടായേക്കാം. ഒരു കാര്യത്തിന്റെ ശ്രവണ മാത്രയിൽ തന്നെ അതിന്റെ വിപരീതാർത്ഥം തിരയുന്ന പ്രകൃതക്കാരാണിവർ. കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്ന ഇവരുടെ ലക്ഷ്യം ജീവിതാവസാനം വരെ പരിശ്രമിക്കുക എന്നതാണ്. ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന രണ്ടു രംഗങ്ങളാണ് ഉദ്യോഗവും വ്യവസായവും. കൃഷിയിലും കൈത്തൊഴിലുകളിലും മറ്റും കൃത്യബോധവും ഉത്തരവാദിത്വവും പാലിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ.
അന്യരുടെ കാര്യം നോക്കാൻ ഇവർ തൽപരരാണെങ്കിലും ഇവരുടെ കാര്യം നോക്കാൻ മറ്റുള്ളവർ തന്നെ വേണം. ധാരാളം സമ്പത്തുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതം സൗര്യക്കേടുകൾ നിറഞ്ഞതും അസുഖാനുഭവങ്ങളുടെ ആവർത്തനവും ആയിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും യോജിക്കുമെങ്കിലും അവർക്ക് വേണ്ടി അല്പം കൂടി ഫലങ്ങൾ പ്രവചിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണ നൈപുണ്യം അജ്ഞാശക്തിയും ഈ നാളുകാരികൾക്ക് അല്പം കൂടുതലായിരിക്കും. ഭർത്താവും ഭർത്തൃ കുടുംബവും ചിലപ്പോഴൊക്കെ ദുരിതങ്ങൾ വരുത്തും. പ്രയത്നശീലവും ന്യായാന്യായങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവും ഇവർക്ക് ജന്മനായുള്ള സിദ്ധി തന്നെയാണ്. ഇവരുടെ വൈരാഗ്യബുദ്ധിയും പിടിവാശിയും അല്പം കുറച്ചാൽ നന്നായിരിക്കും. ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഭരണി നക്ഷത്രം അത്ര യോജിച്ചതല്ല.